നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 293/2021. തസ്തികയുടെ പേര് ഡ്രാഫ്റ്റ്സ്മാൻ കം സർവേയർ ഫോർ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റും നോട്ടിഫിക്കേഷനും അതേപോലെ തന്നെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസും നിങ്ങൾക്ക് അറിയുന്നതിനായി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വയസ്സായി അറിയുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഡ്രാഫ്റ്റ്സ്മാൻ കം സർവേയർ എന്ന തസ്തികയുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കാറ്റഗറി നമ്പർ 293/2021. ഇതിൽ ആദ്യമായി നമ്മൾ നോക്കാനായി പോകുന്നത് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യമായി നോക്കാനായി പോകുന്നത്. അതിൽ ആദ്യമായി വരുന്നത് എക്സാമിൽ നിങ്ങൾക്ക് മാക്സിമം 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. എക്സാമിന്റെ സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ് എക്സാം എഴുതാനുള്ള സമയമായി നിങ്ങൾക്ക് ലഭിക്കുന്നത്. എക്സാമിന്റെ ക്വസ്റ്റ്യന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. എക്സാം മോഡ് എന്ന് പറയുന്നത് OMR ടൈപ്പ് ആണ്, അതായത് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഈ സിലബസിൽ ടോട്ടൽ 10 മൊഡ്യൂളുകളാണ് കൊടുത്തിരിക്കുന്നത്. 10 മൊഡ്യൂളും കൂടി ഡിവൈഡ് ചെയ്താണ് 100 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതിൽ ഡീറ്റെയിൽ സിലബസ് ടോട്ടൽ 10 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എക്സാം എഴുതാനായി കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 15,930 കാൻഡിഡേറ്റ്സ് ആണ് ഈ എക്സാം എഴുതാനായി കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ എക്സാമിൽ കൂടുതൽ കാൻഡിഡേറ്റ്സ് എക്സാം എഴുതാനായി കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഭയങ്കര എളുപ്പമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എക്സാമും എളുപ്പത്തിലായാൽ നിങ്ങളുടെ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് സിമ്പിൾ ടോപ്പിക്സ് എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകളയരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡീറ്റെയിൽഡ് സിലബസിൽ ടോട്ടൽ 10 മൊഡ്യൂളുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ മൊഡ്യൂളുകളായാണ് നമ്മൾ ഇതിൽ നോക്കാനായി പോകുന്നത്. അതിൽ മെയിൻ ഡിവിഷൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്നത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അതിൽ നിന്നും 10 മാർക്ക്. 2. മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത് ചെയിൻ സർവേയിങ്, 15 മാർക്ക്. 3. മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത് ലെവലിംഗ്, 15 മാർക്ക്. 4. മൊഡ്യൂളിലായി കൊടുത്തിരിക്കുന്നത് കൺടോറിംഗ് സർവേ, 10 മാർക്ക്. 5. മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ സ്റ്റേഷൻ, 7 മാർക്ക്. മൊഡ്യൂളിൽ 6 കൊടുത്തിരിക്കുന്നത് റോഡ് പ്രോജക്ട് ഇൻ സർവേ, 10 മാർക്ക്. മൊഡ്യൂൾ 7 കൊടുത്തിരിക്കുന്നത് കാഡസ്ട്രോൾ സർവേ, 5 മാർക്ക്. മൊഡ്യൂൾ 8 കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, 10 മാർക്ക്. മൊഡ്യൂൾ 9 കൊടുത്തിരിക്കുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, 8 മാർക്ക്. മൊഡ്യൂൾ 10 കൊടുത്തിരിക്കുന്നത് എസ്റ്റിമേറ്റിംഗ് ആൻഡ് കാസ്റ്റിംഗ്, 10 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ
10 മൊഡ്യൂളുകളാണ് കൊടുത്തിരിക്കുന്നത്. 10 മൊഡ്യൂളിൽ വരുന്ന മെയിൻ ഹെഡിങ്ങുകളും അതിൻ്റെ ഡിവൈഡ് മാർക്കുമാണ് നമ്മൾ ഇതിൽ നോക്കിയത്. ഇതിന് താഴെ സബ് ഡിവിഷൻസും കൂടി വരുന്നുണ്ട്. അത് ഡീറ്റെയിൽഡ് സിലബസിൽ കൊടുത്തിട്ടുണ്ടാവും. കേരള PSC പബ്ലിഷ് ചെയ്ത ഡീറ്റെയിൽഡ് സിലബസ് നമ്മളുടെ കേരള KGS എന്ന ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. കേരള KGS എന്ന ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും കേരള PSCയുടെ ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതുവരെയും കേരള KGS യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.